ഹായ് ഹായ്. നിങ്ങൾ ചിലപ്പോ നമ്മുടെ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, അതല്ലെങ്കിൽ നീറ്റിന് വേണ്ടി ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് അവസാന ലാപ്പിൽ എത്തി നിൽക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾ എങ്ങനെയുള്ള ആളുകളാണെങ്കിലും നിങ്ങളോടാണ് ഞങ്ങൾക്ക് ശരിക്കും പറയാനുള്ളത് അല്ലേ? അതെ സാറെ, ലാസ്റ്റ് ലാപ്പില്, നീറ്റ് പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ലാപ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ആ കാര്യത്തിൽ എന്തായാലും സംശയമില്ല. ലാസ്റ്റ് ലാപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ആരാണോ ലാസ്റ്റ് ലാപ്പിൽ കുതിക്കുന്നത് അവർക്കാണ് ഫൈനൽ സക്സസ്. കാരണം ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത്, ഫൈനൽ ലാപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്ര നാൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, മാജിക്കുകൾ സംഭവിക്കുന്ന അവസാന ലാപ്പാണ് ഇപ്പൊ നിങ്ങളെ. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ, ഇതുവരെ ആ കുട്ടി അത്ര മികവൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ അവസാന ഘട്ടത്തിൽ റിസൾട്ട് വന്നപ്പോ ആ സമയത്ത് ആ കുട്ടി ക്വാളിഫൈ ചെയ്തു എന്നൊക്കെ പറയുന്ന സന്ദർഭം നമുക്കുണ്ട്. അതേപോലെ തന്നെ സാറേ, വളരെ ഗംഭീരമായ പെർഫോമൻസ് ഇത്രയും നാൾ കാണിച്ചു വെക്കുകയും, പക്ഷെ അവസാന ലാപ്പിൽ ആ ഒരു റിവിഷൻ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടു പോയി, സ്കോർ ഒരുപാട് താഴേക്ക് പോയ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. തീർച്ചയായിട്ടുണ്ട്, തീർച്ചയായിട്ടുണ്ട്. പല കുട്ടികളും സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല മികവ് പുലർത്തി ആ സമയത്തുള്ള എക്സാമുകളിലൊക്കെ നല്ല റാങ്ക് വാങ്ങി അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴത്തേനും ആകെ ഫെഡപ്പ് ആയി, റിവിഷൻ പ്രോഗ്രാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ ലാസ്റ്റിൽ വെച്ചിട്ട് അത് നഷ്ടപ്പെടുന്നു പോകുന്ന സന്ദർഭവും തീർച്ചയായിട്ടും ഉണ്ട്. അതെ അതെ. അപ്പോ നിങ്ങൾക്കെല്ലാം ഈ പറയുന്ന ഒരു അവസ്ഥ, ഈ പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദാ സൈലം നിങ്ങൾക്കൊപ്പം എത്തുന്നു. സൈലം അവതരിപ്പിക്കുന്നു ദ നീറ്റ് എൻ ഗെയിം 4.0. എന്താണ് നീറ്റ് എൻ ഗെയിം 4.0 എന്ന് പറയുന്നതിന് മുമ്പ്, എന്തുകൊണ്ട് സൈലം, എന്തുകൊണ്ട് നീറ്റ് എൻ ഗെയിം 4.0 എന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. എഫ് എം സാർ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഗംഭീരമായ പെർഫോമൻസിലൂടെ, സി എം ബി ബി എസ് എന്ന് പറയുന്ന ഒരു സ്വപ്നവുമായി ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്ന 1200 കുട്ടികളാണ് കഴിഞ്ഞ മെഡിക്കൽ അവാർഡ്സിന് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒരു ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത്, അതൊരു സംശയവുമില്ല. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എക്സാക്ട്ലി 40 ഡേയ്സിലേക്കുള്ള നമ്മുടെ എൻഡ് ഗെയിം പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി എത്ര ദിവസം ഉണ്ടെന്ന് സാറ് പറഞ്ഞത്? ഇനി 40 ഡേയ്സ് പ്രോഗ്രാം ആണ് നമ്മൾ എടുക്കുന്നത്. ദിവസം കൊണ്ട് Yes. അപ്പോ പലപ്പോഴും ഇത് കേൾക്കുമ്പോ ഇവരുടെ ഒരു മനസ്സിലുണ്ടാവും, ഇത് പോസിബിൾ ആണോ എന്നൊരു ചിന്ത. അത് മാത്രമല്ല, ഇത് കേൾക്കുമ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സർ ഇനി പഠിച്ചാൽ കിട്ടുമോ? ആരാണോ ഇനി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അവർക്ക് കിട്ടും. തീർച്ചയായിട്ടും. ആരാണോ ഇത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് അതിന്റെ ഗുണം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ പ്രോഗ്രാം നടന്നത് കൊണ്ട് എല്ലാവർക്കും എം ബി ബി എസ് കിട്ടും എന്ന് ഒരിക്കലും ധരിക്കേണ്ടതും ഇല്ല. ഓക്കെ, സൈലം നീറ്റ് ഗെയിം, നീറ്റ് എൻഡ് ഗെയിം 4.0 ഞങ്ങൾ ഇതാ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. 40 ദിവസത്തെ ഇന്റൻസീവ് ക്രാഷ് പ്രോഗ്രാമിലൂടെ 2024 നീറ്റ് എക്സാം നമ്മൾ ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആദ്യം നമുക്കൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഇതിന്റെ പ്ലാൻ എന്താണ് അവതരിപ്പിക്കാണ്. നമ്മളെ ടാസ്ക് എത്ര ഉണ്ടെന്ന് അറിയണമല്ലോ, നമുക്കൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യണ്ടേ ഇത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, സീ ദിസ്, യെസ് നമുക്കാകെ 81 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളജിയില് 81 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 81 ചാപ്റ്റേഴ്സിനെ നമ്മൾ 20 മോഡ്യൂൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 20 മോഡ്യൂളുകളിലാക്കി ഈ 81 ചാപ്റ്റേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിത് കീഴടക്കാൻ പോകുന്നത്. അപ്പൊ 40 ദിവസത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്ലാനിലേക്കാണ് നമ്മൾ പോകുന്നത്. സാർ ഈ പറഞ്ഞതുപോലെ 81 ചാപ്റ്ററുകളെ 20 മൊഡ്യൂളുകളാക്കി മാറ്റുമ്പോൾ ഓരോ മൊഡ്യൂളിലും ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നു, ഏതൊക്കെ ചാപ്റ്ററുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന കൃത്യമായ പ്ലാൻ സൈലത്തിനുണ്ട്. അത് അവതരിപ്പിക്കുകയാണ് നമ്മൾ സാർ ഏറ്റവും ആദ്യത്തെ ദിവസം. നോക്കൂ സാർ, യെസ്, ഫസ്റ്റ് മൊഡ്യൂൾ 1 നോക്കൂ നിങ്ങള്. മൊഡ്യൂൾ 1 ഓരോ ദിവസവും നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, സോളജി, ബോട്ടണി ഈ 4 സബ്ജക്റ്റും എവറി ഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. അതിൽ ഫസ്റ്റിൽ തന്നെ നോക്കൂ, ഫിസിക്സിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. +2 നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം 2 കാരണങ്ങളല്ലേ, ഒന്ന് ഫിസിക്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം +2 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 60% വെയിറ്റേജ് +2 ഉണ്ടാകുമ്പോൾ ബാക്കി 40% വെയിറ്റേജ് ആണ് കഴിഞ്ഞ നീറ്റ് എക്സാമുകൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഫിസിക്സിന്റെ പെർസ്പെക്റ്റീവില്. ബയോളജിയിലൊക്കെ അത് ആൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റിൽ തന്നെ നമ്മൾ +2 നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മാത്രമല്ല +2 അവർ കണക്റ്റഡ് ആണ്. അതാണ് ഞാൻ പറയാൻ വന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ +2 ചാപ്റ്ററുകൾ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകും. കാരണം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. തീർച്ചയായിട്ടും, കാരണം വെയിറ്റേജ് കൂടി. അതെ അതെ അതെ, യെസ്. മാത്രമല്ല സാർ, 81 ചാപ്റ്ററുകൾ എന്ന് പറയുമ്പോൾ 2023 വരെ എഴുതിയ ആളുകൾക്ക് ഇതിൽ കൂടുതൽ ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. ഓഹോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇപ്പൊ സാറ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികൾക്ക് 81 ചാപ്റ്റേഴ്സ് അല്ല, ഏകദേശം 10 ചാപ്റ്ററുകൾ. സാറ് സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് 10 ചാപ്റ്ററുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മൈ ഗോഡ്,
ടെൻ ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിൽ അറൌണ്ട് ടെൻ ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് എൻറ്റയർ ചാപ്റ്റേഴ്സ് അല്ലേ സാറേ? അതെ അതെ തീർച്ചയായിട്ടും. ഓക്കെ, ഫിസിക്സിൽ എനിക്ക് തോന്നുന്നു ചാപ്റ്ററുകൾക്കിടയിൽ നിന്നുള്ള ടോപ്പിക്കുകളൊക്കെ. ഫിസിക്സിൽ നമുക്ക് പിന്നെ നിങ്ങൾ പ്ലസ് ടു ഇപ്പോ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ചാപ്റ്റർ, നമുക്ക് ഫിസിക്കൽ വേൾഡ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ പ്ലസ് വണ്ണിൽ ഇല്ല. അതോടൊപ്പം തന്നെ പ്ലസ് ടുവിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഓൾറെഡി നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് അത് ടെൻഷൻ ഇല്ല. പിന്നെ ഇൻ ബിറ്റ്വീനിൽ കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഓൺ തുകോ നമുക്ക് ഡീൽ ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂളുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. സാറേ സൊല്യൂഷൻ മൊഡ്യൂൾ വണ്ണിൽ ഉള്ളത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഉണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്, ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പാർട്ട് വൺ, ആൻഡ് സുവോളജിയിൽ നമ്മൾ മൊഡ്യൂൾ വണ്ണിൽ പഠിക്കുക, ഡേ വണ്ണിൽ പഠിക്കുക ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പാർട്ട് വൺ. അങ്ങനെ ഡേ ടുവിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ പാർട്ട് ടു ഉണ്ട്, അതുപോലെ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ലാസ്റ്റ് പാർട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഡേയ്സ് നമ്മളിങ്ങനെ പറയണ്ടില്ല, അവർക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഓരോ ഡേയിലുമുള്ള നമ്മുടെ ചാപ്റ്ററുകൾ, അതായത് നാല് സബ്ജക്റ്റുകളുടെയും ഓരോ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുക. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാപ്റ്ററിൽ ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കംപ്ലീറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ഡിസ്കഷൻ ഒപ്പം ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്ന കൃത്യമായ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഡീറ്റെയിൽ ഒക്കെ സാർ എല്ലാം നമ്മൾ പറയാൻ പോകുന്നു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾസ് അവർ വേണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ, മൊഡ്യൂൾ വണ്ണ് ഇതാണ് നിങ്ങൾ കണ്ടു, മൊഡ്യൂൾ വൺ ടു, മൊഡ്യൂൾ ത്രീ ആൻഡ് ഫോർ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ നാല് ദിവസത്തെ പ്ലാൻ ഇപ്പൊ നമ്മൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അഞ്ചാമത്തത് അഞ്ചു ആറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജിയുടെ അഞ്ച് ആറ് ദിവസങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളുണ്ട്. ഏഴ് എട്ട് മൊഡ്യൂൾ സെവൻ ആൻഡ് എയ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. യെസ് നയൻ ആൻഡ് ടെൻ ഒമ്പതാമത്തെയും പത്താമത്തെയും ദിവസം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററുകളുടെ മുഴുവൻ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സാർ, അതിൽ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ഒരു പക്ഷേ സൈലത്തിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, കെമിസ്ട്രിയിൽ എൻസിആർടിയിൽ പറയാത്ത രണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജിയോസി ടു എന്ന് കാണാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ദ ജിയോസി വൺ എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ സൈലത്തിന്റെ ക്ലാസ്സുകൾ ഇതുവരെ ആയിട്ടും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചുള്ള ജിയോസി എന്താണെന്നുള്ള എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അതാണ് ഞാൻ പറയാവുന്നത്. അതായത് നമ്മുടെ സൈലത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് തോന്നുന്നു മുഴുവൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓർഗാനിക് കെമിസ്ട്രി കെമിസ്ട്രിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? പേടി തന്നെ ഓർഗാനിക്, പേടിയാണ് പല. കാരണം ഓർഗാനിക് കെമിസ്ട്രി എന്ന പേര് കേൾക്കുമ്പോഴേ ഏത് പാതിരാത്രിക്കാണെങ്കിലും ഞെട്ടി എണീക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഇത് എങ്ങനെ സിമ്പിൾ ആക്കാം, എങ്ങനെ നമുക്ക് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആക്കാം എന്ന ഒരു ആലോചനയിൽ നിന്ന് നമ്മുടെ എക്സ്പേർട്ട് ടീം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ആറ് ചാപ്റ്ററുകളെയും പ്രധാനമായും രണ്ട് ടോപ്പിക്കുകളാക്കി മാറ്റാം. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി വൺ ആൻഡ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ടു. അപ്പൊ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി വൺ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ റിയാക്ഷൻ മെക്കാനിസം ആണ്, നമ്മുടെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകൾ, അതുപോലെ റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകൾ, അവരുടെ സ്റ്റെബിലിറ്റി, അങ്ങനെ അസിഡിക് സ്ട്രെങ്ത്, ബേസിക് സ്ട്രെങ്ത് മുതലായിട്ടുള്ള ആറ് ചാപ്റ്ററുകളിലെയും ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം ജിയോസി വണ്ണിൽ നമ്മൾ പഠിക്കും. അപ്പൊ ജിയോസി ടുവിൽ എന്താന്ന് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ജിയോസി ടു എന്ന് പറയുന്നതിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ്, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എല്ലാം നമ്മൾ അവിടെ പഠിക്കും, അഡീഷൻ റിയാക്ഷൻസ് എല്ലാം പഠിക്കും, എലിമിനേഷൻ റിയാക്ഷൻസ് എല്ലാം പഠിക്കും. ഈ രണ്ട് ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രോ കാർബൺസ്, ഹാലോ ആൽക്കെയിൻസ്, ആൽക്കോഹോൾസ്, ആൾഡിഹൈഡ്സ്, അമീൻസ്, ബാക്കി അഞ്ച് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററുകളിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. സോ ഏറ്റവും എഫക്റ്റീവായ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന രീതിയാണ് സൈലം ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എക്സ്പേർട്ട് ടീം സ്പെഷ്യലായി ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമാണത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കെല്ലാം, നീറ്റ് ഉൾപ്പെടെ എല്ലാ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും സഹായകരമാണ്. ജിയോസി വണ്ണും ജിയോസി ടുവും ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓർഗാനിക് കെമിസ്ട്രി സെറ്റ് ആണ്, പിന്നെ അതിലൊന്നും പഠിക്കാനില്ല. പിന്നെ കെമിസ്ട്രിയുടെ തന്നെ മേജർ പാർട്ടായി, കാരണം ഇൻഓർഗാനിക്കിലെ പാഠങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ പഠിക്കാനുള്ളൂ. അതെ, വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സാർ പറഞ്ഞത്. കെമിസ്ട്രിയിൽ ഇനോർഗാനിക്കിൽ ഒരുപാട് ടോപ്പിക് പോയി, അവിടെ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പൊ അതിന് വെയിറ്റേജ് എന്തായാലും കൂടുതലുണ്ടായി. തീർച്ചയായിട്ടും. നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, ആൾറെഡി പത്ത് ദിവസം നിങ്ങൾ കണ്ടു, 11-12 ദിവസങ്ങളിൽ നിങ്ങളുടെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഇവിടെ കാണാം. 13-14 ദിവസങ്ങൾ മൊഡ്യൂൾ 13 ആൻഡ് മൊഡ്യൂൾ 14 നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളുണ്ട്. 15-16 മൊഡ്യൂളുകളിൽ ഈ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കുക. 17-18 മൊഡ്യൂളുകളിൽ ടോപ്പിക്കുകൾ കാണാം. ആൻഡ് അവസാനത്തെ രണ്ട് മൊഡ്യൂളുകൾ 19-20, അതായത് 20-ാമത്തെ ദിവസം വരെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന, ഓരോ ദിവസവും പഠിക്കാൻ പോകുന്ന നാല് ചാപ്റ്ററുകളുടെ ലിസ്റ്റ്. സാറേ, സാറ് നേരത്തെ പറഞ്ഞ പോലെ മൊഡ്യൂൾ 20 ഫിസിക്സ് കണ്ടോ നിങ്ങൾ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പിന്നെ ഫുൾ സ്റ്റോപ്പ് ആണ്. ദെൻ എക്സ്പെരിമെന്റൽ സ്കിൽ,
എക്സ്പെരിമെന്റൽ സ്കിൽ പറഞ്ഞിട്ട് നമുക്കൊരു മോഡ്യൂൾ ഉണ്ട്. അവിടെ നമ്മള് നമ്മുടെ സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പേഴ്സ് തുടങ്ങിയിട്ട് നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സിലബസിന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് എക്സ്പെരിമെന്റൽ സ്കിൽസ് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കാണാം. അവിടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് എക്സ്പെരിമെന്റൽ സ്കിൽ, ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. കെമിസ്ട്രിയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്, കാരണം കെമിസ്ട്രിയുടെ 20-ാമത്തെ ദിവസം റെഡോക്സ് റിയാക്ഷൻ, ഇത് എല്ലാവർക്കും നല്ല പരിചയമാണ് കാരണം പ്ലസ് വണ്ണിലെ ടോപ്പിക്കാണ്. പക്ഷേ അത് കഴിഞ്ഞ ഒരു ടോപ്പിക്കാണ്, ആൻഡ് ആണ് കേട്ടോ. അനാലിറ്റിക്കൽ കെമിസ്ട്രി ആൻഡ് ഉണ്ട്, റെഡോക്സ് റിയാക്ഷൻസ് ആൻഡ് അനാലിറ്റിക്കൽ കെമിസ്ട്രി. അനാലിറ്റിക്കൽ കെമിസ്ട്രി ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾ ഒരു പക്ഷെ കേട്ട് കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. അത് കേട്ട് കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തിയറി സിലബസിൽ അതില്ലായിരുന്നു, പക്ഷെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സിലബസിൽ നിങ്ങൾ പഠിച്ച കുറെ എക്സ്പെരിമെന്റുകൾ ഉണ്ട് അല്ലെ, ടൈട്രേഷൻസ് ഉണ്ട്, അതുപോലെ സോൾട്ട് അനാലിസിസ് ഉണ്ട്, ഇതെല്ലാം ചേർത്ത് അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഈ വർഷം മുതൽ നീറ്റ് എക്സാമിന് ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് വരും, ചോദ്യങ്ങൾ വരും. അപ്പൊ തെറ്റിദ്ധരിക്കേണ്ട, അത് ലാബിലല്ല കേട്ടോ, അതിന്റെ പ്രോബ്ലംസ് ആണ്, അതിന്റെ പ്രാക്ടിക്കലിൽ നിങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതിന്റെ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. എക്സ്പെരിമെന്റൽ സ്കില്ല്, ഫിസിക്സിൽ എക്സ്പെരിമെന്റൽ സ്കില്ല്, കെമിസ്ട്രിയിൽ എത്തുമ്പോൾ അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ 20 ദിവസത്തെ പ്ലാൻ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ സാർ. അതെ, ഇനി നമുക്ക് അവരെ പരിചയപ്പെടുത്താനുള്ള കാര്യം എന്താ, നമ്മുടെ ക്ലാസ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. നോക്കൂ, യുവർ ക്ലാസ് റൂം ബി ലൈക്ക്, ഇത് സത്യം പറഞ്ഞു ഇതൊരു സാങ്കല്പികമായ ക്ലാസ് റൂം ആണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഇങ്ങനെ ഒരു ക്ലാസ് റൂം കിട്ടിയാൽ നന്നായിരുന്നു, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചൂടത്ത് പുറത്തൊന്നും ഇറങ്ങണ്ട, അതെ, വീട്ടിലിരുന്ന് തീർച്ചയായിട്ടും വളരെ ടൈമൊക്കെ സേവ് ചെയ്ത് ബസ്സിൽ തിരക്കാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ലൈവ് ക്ലാസ്സുകൾ കാണാം. സാറ മാത്രമല്ല വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് വലിയ കാര്യമല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ലൈവ് ക്ലാസ്സസ് നമുക്കുണ്ട്, അതുപോലെ ഡീറ്റെയിൽഡ് എൻട്രൻസ് ഓറിയന്റഡ് തിയറി ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു മോഡ്യൂളിൽ എന്തൊക്കെ പോയിന്റുകളാണോ നീറ്റ് എക്സാമിന് വേണ്ടത് അത് വളരെ ബ്രീഫ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, വളരെ ബ്രീഫ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ കംപ്ലീറ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട NCERT ബേസ് ചെയ്ത പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും കവർ ചെയ്തുകൊണ്ടുള്ള എൻട്രൻസ് തിയറി ഡിസ്കഷൻ ആയിരിക്കും നമുക്ക് അതിലുണ്ടാകുക. അത് 4 സബ്ജക്ട് ഓരോ ദിവസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അത് ഓൾറെഡി നമ്മൾ കാണിച്ചു കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 80 questions in class എന്ന് വെച്ചാൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു സബ്ജക്റ്റില് നമ്മൾ 20 questions, അങ്ങനെ 4 subjects സാറേ 80 questions നമ്മൾ ഡിസ്കസ് ചെയ്യും. 80 questions ഒരു ദിവസം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എനിക്ക് തോന്നുന്നു അത് തന്നെ ധാരാളമാണ് ഒരു കോമ്പിറ്റേറ്റീവ് പരീക്ഷയ്ക്ക്. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരിപ്പോ കാണും സാറേ. അതെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ അടുത്ത അട്രാക്ഷൻ ഉണ്ട്, ഡെയിലി എക്സാംസ്. ആ ഡെയിലി നിങ്ങൾക്ക് എക്സാം ആണ്, ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് എക്സാം ഇല്ല, ഫസ്റ്റ് ഡേ ക്ലാസ് ഉള്ളൂ. നെക്സ്റ്റ് ഡേ മുതൽ എവറി ഡേ 30 questions എക്സാം. എക്സാംസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയും, നോ വേ യു ആർ അലൗഡ് ടു സ്കിപ്പ് ദ എക്സാമിനേഷൻ. കാരണം എക്സാം എഴുതി എഴുതി നിങ്ങൾ റെഡിയാണ്. ചില കുട്ടികളുണ്ട് സാറേ ഈ എക്സാം എഴുതിയാൽ എനിക്ക് കിട്ടൂല, അപ്പൊ അതുകൊണ്ട് ആ സമയം കൂടെ ഞാൻ പഠിക്കാം. കുറെ ആളുകളുണ്ട് അബദ്ധാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും സീ, നിങ്ങൾ ചിലപ്പോ ഒരു ചാപ്റ്റർ നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ചിലപ്പോൾ അസുഖം കൊണ്ടോ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യം കൊണ്ടോ നമുക്ക് ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അന്ന് എക്സാം എഴുതുന്നില്ല, കാരണം ആ ചാപ്റ്റർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എക്സാം സ്കിപ്പ് ചെയ്യരുത്. യെസ്, എല്ലാ എക്സാമുകളും കൃത്യമായിട്ട് എഴുതുക. കാരണം ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷകൾ മാക്സിമം എഴുതുക എന്നുള്ള. കാരണം വിജയിച്ച ആളുകളെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീറ്റ് ക്രാക്ക് ചെയ്ത ആളുകളെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിരുന്നു എന്ന്. അവർ പറയും മാക്സിമം നമ്പർ ഓഫ് എക്സാമുകൾ അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്കൂളിലേക്ക് എത്താൻ പറ്റിയത് എന്ന് അവരെ അവരെഴുതുന്ന എക്സാമില് അതിന്റെ ആൻസർ, എക്സാം കഴിഞ്ഞിട്ട് ആൻസർ എന്താണ്, സൊല്യൂഷൻ എന്താണ്, അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. നിങ്ങൾ അത്ഭുതപ്പെടും, എനിക്ക് ഉറപ്പാണ്. എന്താണെന്നറിയോ, ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. മാത്രമല്ല ഈ എക്സാമുകളിലൊക്കെ എന്താ PYQs, നിങ്ങൾ PYQ തന്നെ വേറെ പോകേണ്ടതില്ല. PYQs, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ഇതിൽ വരും. ഇതുമായി നീറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എഴുതിക്കൊണ്ട്, നമ്മുടെ എക്സ്പേർട്ട് പാനലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തയ്യാറാക്കുന്നത്. ഡെഫിനറ്റ്ലി. അപ്പൊ നിങ്ങൾക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ 80-30 സാർ ഒരു ദിവസം അവര് 130 ചോദ്യങ്ങളാണ് നിങ്ങൾ ഒരു ദിവസം പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു 40 ദിവസം കഴിയുമ്പോ ടോട്ടൽ ഇവർ എത്ര ചോദ്യങ്ങൾ പരിചയപ്പെടുന്നുണ്ടാവും അതൊന്ന് കാണിച്ചാലോ. അതൊന്ന് കാണിക്കാം സാറേ. യെസ്, വാട്ട് ഈസ് ദിസ്? നോക്കൂ നിങ്ങള്, 80 questions in a class. ഒരു ഡെയിലി 80 questions, ഒരു ക്ലാസ്സിലല്ല, ഒരു ഡെയിലി 80 questions. അങ്ങനെ നോക്കൂ, 20 questions. അപ്പൊ അത് 80 questions ആയി. 20 days. യെസ്, 20 days. 20 ദിവസം കൂടി, കാരണം നമുക്ക് എത്ര മോഡ്യൂളാണ് സാറേ ഉള്ളത്?
20 മൊഡ്യൂൾ നമുക്കുണ്ട്, 20 മൊഡ്യൂൾ ഉണ്ട്. 20 മൊഡ്യൂളുകളിലായിട്ട് നമ്മൾ 1600 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. 1600 ചോദ്യങ്ങൾ അല്ലെ 20 ദിവസം കൊണ്ട് ക്ലാസ് റൂമിൽ മാത്രം. ഇത് 1600 എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു നമ്പറാ, പക്ഷെ ഇത് ഡെയിലി ഡിവൈഡ് ചെയ്തിട്ട് സാറെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്ക് എത്ര ഈസിയാ. ഉറപ്പായിട്ടും ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിനെ ട്രസ്റ്റ് ചെയ്യുക, ഇതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഏത് സാർ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത്, ഇനി ഈ രൂപത്തിലൊക്കെ പഠിച്ചാൽ കിട്ടും. അത് മാത്രമല്ല സാറേ, ഇത് മാത്രം ഫോളോ ചെയ്താൽ കിട്ടുമോ എന്ന സംശയമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കണക്ക് അവതരിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ്. അതിനാണ് നോക്കൂ. അപ്പൊ ഇവിടെ മാത്രം നമ്മുടെ ക്ലാസ് റൂം ഡിസ്കഷനിൽ 1600 ക്ലാസ് റൂം ഡിസ്കഷൻ നോക്കൂ. സാറ് നേരത്തെ പറഞ്ഞ എക്സാമില് മാത്രമായിട്ട് 600 ചോദ്യങ്ങൾ, കാരണം 30 ചോദ്യം വരെ ഒരു ഡേയിൽ എക്സാമിന് ഉണ്ടാവും. അങ്ങനെ 20 ഡേയും കൂടി നമ്മൾ 600 ചോദ്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിചയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ നോക്കൂ മോഡ്യൂൾസിനെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് മോഡ്യൂൾ എക്സാമുകൾ വരുന്നുണ്ട്. 4 മൊഡ്യൂളുകളാക്കി നമ്മൾ മൊത്തം ഡിവൈഡ് ചെയ്തിട്ട് 4 മൊഡ്യൂൾ എക്സാമുകൾ വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മോഡ്യൂൾ കഴിഞ്ഞാൽ നമുക്കൊരു മോഡ്യൂൾ എക്സാം ഉണ്ടാവും അല്ലെ. അങ്ങനെ 4 മോഡ്യൂൾ എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. ആ മോഡ്യൂൾ എക്സാമിൽ നോക്കൂ, കാരണം ഒരു മോഡ്യൂൾ എക്സാം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നീറ്റ് പാറ്റേൺ ആണത്. എക്സാക്ട്ലി നീറ്റ് പാറ്റേൺ. നീറ്റിൽ നോക്കൂ, നിങ്ങൾക്ക് 200 ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉണ്ടാവുക. നിങ്ങൾക്കറിയാം ഫിസിക്സിൽ 50, കെമിസ്ട്രിയിൽ 50, ബോട്ടണി 50, സോളജി 50. 200 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. ആൻഡ് നമുക്ക് എഴുതേണ്ടത് 180 ക്വസ്റ്റ്യൻസ്. അപ്പൊ നോക്കൂ, 4 മോഡ്യൂൾ എക്സാമുകളിലായിട്ട് 800 ക്വസ്റ്റ്യൻസ്. 800 ക്വസ്റ്റ്യൻസ്. ഇനി അതിനെല്ലാം പുറമെ ഫുൾ ടോപ്പിക് മോക്ക് എക്സാമുകൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ 20 ക്ലാസ്സുകളും 20 ഡേയിലെ നമ്മുടെ മൊഡ്യൂളുകളും കഴിഞ്ഞാൽ യെസ്, നിങ്ങൾ പഠിക്കുന്ന 81 ചാപ്റ്ററുകളിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും ചേർന്ന് കറക്റ്റ് നീറ്റ് എക്സാമിന്റെ മോക്ക് ടെസ്റ്റുകൾ. എക്സാക്ട്ലി നീറ്റ് എക്സാം എങ്ങനെ ഉണ്ടാവുക അതായിരിക്കും ഫുൾ ടോപ്പിക് എക്സാം. സാർ അങ്ങനെ 4 എക്സാമുകൾ അവർ എഴുതും. 4 എക്സാം. അപ്പൊ 4×200 എഗെയിൻ 800 ക്വസ്റ്റ്യൻസ്. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തം കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കേരളത്തിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന ഈ എക്സാം ഒക്കെ നിങ്ങൾ ഓൺലൈനിലാണ്. പബ്ലിക് ഫൈനൽ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നത്, നിങ്ങൾക്കറിയാം നമ്മുടെ നീറ്റ് എക്സാം ഓഫ്ലൈൻ ആണ്. അതുകൊണ്ട് ഓഫ്ലൈൻ എക്സാം എഴുതിയിട്ട് നിങ്ങൾ പ്രാക്ടീസ്ഡ് ആവേണ്ടതുണ്ട്. അങ്ങനെ എത്ര ജി ഐ പി ആ സാറേ? 7 ജി ഐ പികൾ. അതായത് 7 നീറ്റ് എക്സാമിന്റെ അതേ മോഡലിലുള്ള അതേ ചുറ്റുപാടുകളിൽ നിങ്ങൾ ഇരുന്ന് എഴുതാൻ പോകുന്ന 7 പരീക്ഷകൾ. 7 ഒ എം ആറിൽ നിങ്ങൾ 7 പരീക്ഷകൾ എഴുതാൻ പോകുന്നു. അങ്ങനെ 7×200 1400 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒ എം ആറിലും നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ട്. സാറേ ആ ടോട്ടൽ ഒന്ന് ഡിക്ലെയർ ചെയ്തേ. ഇതെല്ലാം കൂടി നമ്മൾ ചേർക്കുമ്പോൾ 40 ദിവസം കഴിഞ്ഞാൽ, അതായത് 40 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങളുടെ എണ്ണം 5200 പ്ലസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5200 പ്ലസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ക്രാഷ് എക്സാം, ഒരു ക്രാഷ് പ്രോഗ്രാമിൽ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നീറ്റ് പരീക്ഷ എഴുതാൻ ഇതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പീരീഡില് ഇതിൽ കൂടുതൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇത് സിൻസിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഗുണകരമായിരിക്കും. ഒരു ഡൗട്ടും ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട. കൺഫേം ആണ് ആ കാര്യം. സോ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? ഒരു കാര്യം പറയട്ടെ, പിന്നെ ഈ മോഡലൊക്കെ നമ്മൾ പറയുന്ന സമയത്തും ഇവിടെയും നിങ്ങൾ നീട്ടി വെക്കരുത് കേട്ടോ. ലൈവ് ക്ലാസ് ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ചില കുട്ടികൾ ഒന്നാമത്തെ ഡേ മിസ്സായി കഴിഞ്ഞാൽ അത് പോയി, പിന്നെ നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? രണ്ടാമത്തെ ഡേ അതുപോലെ വീണ്ടും ടൈറ്റ് ആകാൻ പോണ്. തീർച്ചയായും തേർഡ് ഡേ വീണ്ടും ടൈറ്റ് ആ സാറേ. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കയറ്റി വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതല് നിങ്ങൾ ആ മാക്സിമം പേസിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. സാർ ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കുന്ന ഫാക്കൽറ്റീസ് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. അവരുടെ കയ്യിൽ ഒരുപാട് ട്രിക്കുകളുണ്ട്, ടെക്നിക്കുകളുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ സെക്കൻഡുകൾ, നമ്മൾ ബോർഡ് എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി സ്റ്റെപ്പ് എഴുതി സ്റ്റെപ്പ് എഴുതി 5-6 മിനിറ്റ് എടുത്ത് ചെയ്യുന്ന ചില ചോദ്യങ്ങളൊക്കെ ചിലതൊക്കെ ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ തന്നെ ഫിസിക്സിലൊക്കെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുന്നു, ആൻസർ എഴുതുന്നു. അപ്പൊ അങ്ങനത്തെ ട്രിക്കുകളും ടെക്നിക്കുകളും ഷോർട്ട്കട്ടുകളും ഒക്കെ അടങ്ങുന്ന ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിനൊപ്പം യെസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. ആ റെക്കോർഡഡ് ക്ലാസ്സുകൾക്കൊപ്പം 100 ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ടാകും എല്ലാ ദിവസവും. സാർ ഈ 100 ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ പരിചയപ്പെടുന്ന ചാപ്റ്ററുകൾ, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 100 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ശരിക്കും ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ നേരത്തെ കണക്കില്ല. ഇത് സാറേ നമ്മൾ പബ്ലിക്കലി കൊടുക്കുന്നതാണ്.
നമ്മുടെ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും അവൈലബിൾ. അതല്ല സാർ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ നമ്മൾ 5100 ചോദ്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അതേ ചോദ്യങ്ങൾ പെടുത്തിയിട്ടില്ല, അതിന് പുറമെയാണത്. അത് മാത്രല്ല, ഇത് ഇവര് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്തായിരിക്കും അറിയോ, തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട ചില ക്വസ്റ്റ്യൻസുകളും ഇവിടെ കണ്ടേക്കാം. ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് വീണ്ടും അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന സ്ഥലം. നിങ്ങൾ എല്ലാവരും ഇത് നിർബന്ധപൂർവ്വം കാണണമെന്നൊന്നും നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനൊരു പിന്നെ പ്രൊവിഷനും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ പറയാ, അത് കാണുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി, ഒരു ചോദ്യമെങ്കിൽ ഒരു ചോദ്യം എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. മാത്രമല്ല, കണ്ട ക്വസ്റ്റ്യൻ വീണ്ടും കാണുമ്പോൾ ഇത് തിരിച്ചറിയണല്ലോ, അതെ അതുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ലൊരു അവസരമായിരിക്കും അത്. ഇനി സാറേ, യെസ്, ഒരു മറ്റൊരു സ്ഥാപനത്തിനും മറ്റൊരു കോഴ്സിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. അതായത് ഒരു കുട്ടി രാവിലെ എണീക്കുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഷെഡ്യൂൾ, അത് കൃത്യമായി ഫോളോ ചെയ്താൽ സി, പലപ്പോഴും കുട്ടികൾ നമ്മളോട് ചോദിച്ചു, സാർ ഒരു പ്ലാൻ ഉണ്ടാക്കി തരും, ടൈം ടേബിൾ ഉണ്ടാക്കി തരും, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി തരും എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്, ഉത്തരമാണ് മക്കളെ, ഇതാ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ദിവസം, ഓരോ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടൈം ടേബിൾ ഷെഡ്യൂൾ ഇതാ നിങ്ങളുടെ മുന്നിൽ. സാർ, എപ്പോഴാണ് അവർ എണീക്കുന്നത്? അപ്പൊ രാവിലെ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച്, നമ്മുടെ ഷെഡ്യൂൾ 6:00 ആണ്. 6 മണി മുതൽ 6:30 വരെ നിങ്ങൾ എല്ലാ ദിവസവും എണീറ്റ് നിങ്ങളുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് കുടിയും ബ്രഷിംഗ് ഒക്കെ ചെയ്ത് ഇരിക്കേണ്ട സമയം 6 മണി മുതൽ 6:30 വരെ. ഓക്കെ, അത് കഴിഞ്ഞാൽ 6:30 മുതൽ 7:30 വരെ സാറേ സ്റ്റഡി ബ്ലോക്ക് 1 ആണ്. അതായത് അന്നത്തെ ഡെയിലി എക്സാമിനുള്ള പ്രിപ്പറേഷൻ സമയമാണ് രാവിലെ 6:30 മുതൽ 7:30 വരെ, 1 മണിക്കൂർ സമയം. അതിൽ 50 മിനിറ്റ് പഠിച്ചാൽ മതി, 10 മിനിറ്റ് നിങ്ങൾക്കുള്ള ബ്രേക്ക് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡെയിലി എക്സാമിലേക്ക് കടക്കും. 7:30 മുതൽ 8 മണി വരെ എല്ലാ ദിവസവും 1/2 മണിക്കൂറിലുള്ള ഡെയിലി എക്സാമാണ്. നേരത്തെ നമ്മൾ 30 ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ 30 ക്വസ്റ്റ്യൻസിലെ ഡെയിലി എക്സാമാണ്. ആൻഡ് ആ ഡെയിലി എക്സാം തൊട്ട് തലേന്ന് നിങ്ങൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഡെയിലി എക്സാം എഴുതി കഴിയുന്ന ഒരു കുട്ടിക്ക് 8:00 മുതൽ 8:30 വരെ സാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? വേണം. രാവിലെ 8:00 മുതൽ 8:30 വരെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ്. ഹെൽത്തി ഫുഡ് കഴിക്കുക, വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക, മാക്സിമം നീറ്റ് എക്സാം വരെ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ഇപ്പൊ നോമ്പൊക്കെ ആയതുകൊണ്ട് പലർക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ആവശ്യം വരില്ല. 8:30 മുതൽ 10:30 വരെ, 8:30 മുതൽ 10:30 വരെയാണ് നിങ്ങളുടെ ആദ്യത്തെ ലൈവ് ക്ലാസ്, അത് ഫിസിക്സ് ആയിരിക്കും, ലൈവ് 1 അല്ലേ. 10:30 to 11 ആ ഫിസിക്സിന്റെ ലൈവ് ക്ലാസ്സിൽ 11 മണിയോടുകൂടി 10:30 കൂടി നിങ്ങളുടെ ലൈവ് കഴിയും. 10:30 മുതൽ 11 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്ന് ഫിസിക്സിൽ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം. അതിൽ 25 മിനിറ്റ് നിങ്ങൾ റിവൈസ് ചെയ്യുക, 5 മിനിറ്റ് നിങ്ങൾ റിലാക്സ് ആയിട്ട് റെസ്റ്റ് എടുക്കുക, ബ്രേക്ക് ആണ്. മാത്രമല്ല, ആ നമ്മുടെ ആ ക്ലാസ് ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞ ശേഷം അതിന്റെ അതിൽ നമ്മൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ, സ്ലൈഡുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ക്ലാസ് കഴിയുന്ന ഉടനെ തന്നെ സ്ലൈഡുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും, സ്ലൈഡുകൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ സ്ലൈഡിലേക്ക് പോവാം. ക്ലാസ് ഫുള്ള് കേൾക്കണമെന്നില്ല. ഇല്ല, ഓക്കെ. അപ്പോ 11 മണി മുതൽ 1 മണി വരെയാണ് കെമിസ്ട്രിയുടെ ലൈവുമായി നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചേഴ്സ് വരിക. 1 മണി മുതൽ 1:30 വരെ, നേരത്തെ നമ്മൾ ഫിസിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ, 1 മണി മുതൽ 1:30 വരെ നിങ്ങൾക്ക് ലഞ്ച് ടൈം ആണ്. 20 മിനിറ്റ്സ് ആൻഡ് 10 ബ്രിസ്ക് വാക്കിംഗ്. യെസ്, ഒന്ന് എക്സസൈസ് ചെയ്യട്ടെ ചെറുതായിട്ട്. ഇരുന്ന് അങ്ങനെ കാണില്ല സാറേ. 1:30 മുതൽ 2 മണി വരെ നിങ്ങൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. 2 മണി മുതൽ 4 മണി വരെ മൂന്നാമത്തെ ലൈവുമായി നമ്മുടെ ബോട്ടണി ടീച്ചേഴ്സ് എത്തും. അത് കഴിഞ്ഞാൽ 4 to 4:30 എന്താണ് നിങ്ങളുടെ ഒരു ബ്രേക്ക് ടൈം ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചായയൊക്കെ കുടിക്കാം, സ്നാക്സ് ഒക്കെ കഴിക്കാം എന്നുള്ള ഒരു ബ്രേക്ക് ടൈം ആണ്. ആൻഡ് 4:10 മുതൽ 4:30 വരെ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റഡി ബ്ലോക്ക് ആണ്. അതായത് നിങ്ങൾ ബോട്ടണി ലൈവിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. യെസ്, ഓക്കെ. പിന്നെ നിങ്ങൾ വരിക 4:30 മുതൽ 6:30 വരെ സുവോളജി ടീച്ചേഴ്സ് വരും. സുവോളജിയുടെ 4th ലൈവുമായി, അവസാനത്തെ ലൈവുമായി 6:30 കൂടി നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ അവസാനിക്കും. പിന്നെ 6:30 മുതൽ 7 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുവോളജിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. അവിടെയും 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട് നിങ്ങൾക്ക്. 7 to 7:30 നിങ്ങളുടെ ഡിന്നർ ടൈം ആണ്. ഓക്കെ, ഡിന്നർ ആണ്. 7:30 മുതൽ 8:30 വരെ സ്റ്റഡി ബ്ലോക്ക് 6 എന്ന് പറഞ്ഞാൽ, അന്ന് ഫോർനൂൺ അതായത് രാവിലെകളിൽ നടന്ന 2 ലൈവുകളുണ്ട്. ആ 2 ലൈവുകളിൽ ചില കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ഏത് രാവിലെ ഫിസിക്സ് ലൈവ് കഴിഞ്ഞിട്ട് സാറ് വെറും 25 മിനിറ്റ് ആണോ ഫിസിക്സ് പഠിക്കാൻ നമുക്ക് ഉള്ളത് എന്ന്. അതാ ഉടനെ തന്നെ നിങ്ങൾക്ക് നോക്കാനുള്ള അവസരമാണ് അവിടെ. യെസ്, അത് കഴിഞ്ഞ് നമ്മൾ 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെ നടന്ന 2 ലൈവുകളുടെയും ടോപ്പിക്കൾ ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. ആൻഡ് 8:30 to 9:30 നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ നടന്ന ബോട്ടണി സുവോളജിയുടെ 2 ക്ലാസ്സുകളുണ്ട്. ആ 2 ക്ലാസ്സുകളുടെയും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. ആൻഡ് 9:30 മുതൽ 10:30 വരെ ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവിംഗ് ആണ്. ആൻഡ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അന്ന് നിങ്ങൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ആ ഒരു ചോദ്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് തറവായിരിക്കണം. യെസ്, നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ്
10:30 മുതൽ 11:30 വരെ 50 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ ഓൺ റിവിഷൻ ആണ് ഫോർ നെക്സ്റ്റ് മൊഡ്യൂൾ എക്സാം. യെസ് യെസ് യെസ്. മൊഡ്യൂൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയം പോലും ഓരോ ദിവസവും എത്രയാണ് എന്ന് വ്യക്തമായി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സാർ 11:00 to 11:40 സാറേ, പല കുട്ടികളും ഇപ്പൊ അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും സ്ക്രീനിൽ നോക്കി, സാറേ ഇത് ഡേ 2 അല്ലേ, അപ്പൊ ഡേ 1 എവിടെ? നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നോർമൽ നിങ്ങളുടെ ഷെഡ്യൂൾ ആണ്. ഡേ നമ്മൾ എന്താ സാറേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 25th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാ സാറേ, മാർച്ച് 25th നമ്മള് 0 ഡേ ആണ്. അതെ, എന്ന് വെച്ചാൽ 25th നിങ്ങൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, ഈ സബ്ജക്ട് ഈ ഡിസ്കഷന്റെ ഒക്കെ ഒരു ബ്രീഫ് നിങ്ങൾക്ക് 25th തരും. എന്നിട്ട് 26th നമ്മുടെ ഡേ വൺ ഫസ്റ്റ് ഡേ, അന്ന് നമുക്ക് എക്സാം ഇല്ല. ഇല്ല, അന്ന് എക്സാം ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരത്തെ എന്ത് കാണിച്ചത്, ഡേ 2 ഫസ്റ്റ് കാണിച്ചത് അല്ലേ സാറേ? അതെ, അത് അങ്ങനെ തന്നെയാ. കാരണം ഡേ 1 നമുക്ക് എക്സാമുകളൊന്നുമില്ല, അന്ന് ഈ ലൈവ് ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം, പക്ഷേ എക്സാം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ആ സമയം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് പ്രിപ്പയർ ചെയ്യാം, നോ ഇഷ്യൂസ്. അങ്ങനെ നമ്മുടെ നീറ്റ് എൻ ഗെയിം ഇത്രയും പ്രത്യേകതകളുള്ള കേരളത്തിലെ മറ്റൊരു സ്ഥാപനത്തിന്, ഇന്ത്യയിലെ മറ്റൊരു സ്ഥാപനത്തിന് തരാൻ കഴിയാത്ത ഇത്രയും ഇന്റൻസീവ് ആയ വെൽ പ്ലാൻഡ് ആയ ഒരു ക്രാഷ് പ്രോഗ്രാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്ര വെൽ സിസ്റ്റമാറ്റിക് ആയ ഒരു പ്രോഗ്രാം മറ്റാർക്കാണ് ശരിക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക സാറേ? യെസ് സാറേ, ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 4499 രൂപ, 4499 എന്ന് പറയുന്ന റേറ്റിനാണ്, എമൗണ്ടിനാണ്. ഓക്കെ, അപ്പൊ 25th നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ, നമ്മള് മെറ്റീരിയൽ വേണം എന്നുള്ളവർക്ക്, ആൾറെഡി നമ്മൾ ക്ലാസ് എടുക്കുന്ന സ്ലൈഡുകളൊക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അപ്ലോഡ് ചെയ്ത് തരുമെങ്കിലും നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബുക്സ്, മൈൻഡ് മാപ്പ് തുടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം നമ്മുടെ സൈലം സ്റ്റോറിലുണ്ട്. സൈലം സ്റ്റോറിൽ ആൾറെഡി സാറ് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ മെറ്റീരിയലും മൈൻഡ് മാപ്പുകളും എല്ലാം കിട്ടും. നോക്കൂ, എനിക്ക് തോന്നുന്നു 38% ഓഫർ ഉണ്ട് ഇപ്പൊ സാർ, 3200 രൂപ ഉള്ളത് വെറും 2000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ഷോപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. ആ മെറ്റീരിയൽസ് അല്ല ഇത്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ. യെസ് യെസ്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി ഉണ്ട് സാർ, നമ്മുടെ മെറ്റീരിയലുകൾക്ക് എവിടെ, നമ്മുടെ സ്ലൈഡുകൾക്ക് എവിടെ കിട്ടുക എന്നൊരു സംശയം പലപ്പോഴും ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ക്ലാസ്സുകളുടെ ഒക്കെ പബ്ലിക്കാ, യൂട്യൂബിൽ പോകുന്ന പിന്നെ ലൈവുകളുടെ ഒക്കെ സ്ലൈഡുകളൊക്കെ എവിടെയാ കിട്ടുക എന്നൊരു സംശയം ഉണ്ടാകും. അതിനാണ് കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉള്ളത് സൈലത്തിനാണ്, 13K മെമ്പേഴ്സ് ഉള്ള, മാത്രമല്ല വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് സാർ. റീസെന്റ് ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇവര് ക്ലാസ്സസ് ജോയിൻ ചെയ്യുമ്പോഴേക്കും ഇത് 13K ഉള്ളതൊക്കെ 20 ക്രോസ് ചെയ്യുമെന്നാണ് ഇവര് ജോയിൻ ചെയ്യുമ്പോഴേക്കും പുതിയൊരു കമ്മ്യൂണിറ്റി ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക, നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഈ കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് നീറ്റിന് പോകുന്നതിന്റെ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ, ഡ്രസ് എങ്ങനെ പോകേണ്ടത്, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ, ഇത്ര എല്ലാ കാര്യങ്ങളുടെയും അപ്ഡേറ്റ്സ് അത് നമ്മളെ നോർമൽ ആപ്പ് ക്ലാസ് റൂമിലല്ല നിങ്ങൾക്ക് തരിക, അത് ഇത്തരം ഇതിലൂടെ പബ്ലിക്കിന് ആർക്കും ജോയിൻ ചെയ്യാവുന്ന കമ്മ്യൂണിറ്റിയാണ്, അവിടെ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ സാറേ? യെസ്. അപ്പൊ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു സാറേ. അപ്പൊ ഇതുവരെ ആയിട്ടും അഡ്മിഷൻ എടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ ഇന്ന് തന്നെ എടുക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമാണുള്ളത്. നിങ്ങൾക്കറിയാം നമുക്കൊരു ക്രാഷ് പ്രോഗ്രാമിൽ അഡ്മിറ്റ് ചെയ്യാവുന്ന ആളുകളുടെ എണ്ണത്തിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ആൾറെഡി അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനിക്കാറായി. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക നിങ്ങൾ ഇതുവരെയായിട്ടും അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ, ആൻഡ് എത്രയും പെട്ടെന്ന് ഇതിൽ വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ കൺഫേം ചെയ്യുക. ഓക്കെ സാർ. അപ്പോ മക്കളെ അടിപൊളിയാക്കാം നമുക്ക് ഈ ക്രാഷോട് കൂടി. നമുക്ക് എന്ത് ചെയ്യാം, 2024 നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയണം. ആൻഡ് സർ, ഓൾ ദി ബെസ്റ്റ്.